स्टूडेंट्स वेलकम टू क्लास 10 केरला सिलेबस एग्जाम ओरिएंटेड क्वेश्चंस फर्स्ट टर्म एग्जामिनेशन वे सहायक चौद्य इनको या डिस्कस प्रॉब्लम श्रद्धि टू सर्कल्स आर ड्रॉन विथ टू साइड्स ऑफ ए ट्रायंगल एंड दे पास थ्रू ए कॉमन पॉइंट विच ईस द मिड पॉइंट ऑफ द थर्ड साइड व्हाट ईस द ट्रायंगल चॉइस ए राइट ट्रायंगल बी स्केलिन ट्रायंगल सी आइसोसेलस ट्रायंगल नन ऑफ दिस रु सर्कल्स ड्रॉन चाहिए अल्ले इफ टू सर्कल्स आर ड्रॉन ऑन द टू ईक्वल साइड्स ऑफ एन आइसोसेलस ट्रायंगल एस डायमीटर्स पास थ्रू द मिड पॉइंट ऑफ द थर्ड साइड अदान कॉन्सेप्ट अल्ले इफ टू सर्कल्स आर ड्रॉन ऑन द टू ईक्वल साइड्स ऑफ एन आइसोसेलस ट्रायंगल और आइसोसेलस ट्रायंगल ने रु ईक्वल साइड्स लूडे डायमीटर आको सर्कल वर के अब अगर तेर्ड सैड आ ट्रायंगल तेर्ड सैड मिड पॉइंट कड़पू अब इप्रक मिड पॉइंट कड़पुर ट्रायंगल ऐसी आइसोसेलस ट्रायंगल टू सर्कल्स आर ड्रॉन विथ टू साइड्स ईक्वल साइड्स एंड दे पास थ्रू ए कॉमन पॉइंट अल विच इज द मिड पॉइंट ऑफ द तेर्ड सैड अगर मिड पॉइंट कड़पुर ट्रायंगल आ रु सैड ईक्वल अब डायमीटर आको सर्कल वर के तेर्ड सैड मिड पॉइंट कड़पू अतर ट्रायंगल और आइसोसेलस ट्रायंगल अड़ते द एंड्स ऑफ ए कॉर्ड ऑफ ए सर्कल इज जॉइंट ए पॉइंट ऑन द सर्कल इट्स एंगल इज 90 डिग्री व्हाट इज द कॉर्ड क्वेश्चन अल और कॉर्डि एंड्स अट सर्कि पॉइंट जॉइन अब एंगल 90 डिग्री है पढ़ इफ यू जॉइन द एंड्स ऑफ ए डायमीटर ऑफ ए सर्कल टू ए पॉइंट सर्कि वी गेट ए राइट ट्रायंगल अल मनसा पर डयमीटर आना डयमीटर एन पॉइंट सर्किल पॉइंट जॉइन रईटांगल कईटांगल कॉट ईस् द कॉड द कॉड ईस् द डयमीटर दट अवर आंसर आंगि सेमी सर्कि पढ़ 90 डिग्री इंपीन कॉन्सेप्ट और सेमी सर्कि आंगिप 90 डिग्री आई अलग रईटांगल 90 डिग्री पे रईटांगल इन If circles are drawn with each side of a triangle of sides 5 cm, 12 cm, 13 cm as diameters, then with respect to each circle, where would be the third vertex? That's the question. ഈ തന്നിരിക്കുന്ന സൈഡുകളുടെ ലെങ്ത്കൾ ഒന്നും നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും. അത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു പൈ ഒരു റൈറ്റ് ട്രയാംഗിളിൻ്റെ സൈഡുകളാണ് അതായത് അത് നോക്കി ചെക്ക് ചെയ്യാനായിട്ട് 5² + 12² = 13² ആണെന്ന് ചെക്ക് ചെയ്താൽ മതി അതാണ് പൈതഗോറിയൻ ട്രിപ്ലറ്റ് 5² എത്രയാണ് 25 12² എത്രയാണ് 5² 25 + 12² എത്രയാണ് 144 = 13² എത്രയാണ് 169 ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 6169 കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഈ തന്നിരിക്കുന്നത് അല്ലേ ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ് മനസ്സിലായ നീ ഒരു റൈറ്റ് ട്രയാംഗിളിൻ്റെ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ടു സൈഡ് ഇസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ തേർഡ് സൈഡാണ് അങ്ങനെ വരുമ്പോഴാണ് അത് റൈറ്റ് ട്രയാംഗിൾ ആവുന്നത് അതായത് 5² + 12² = 13² ഏറ്റവും ലെങ്ത് കൂടിയ സൈഡ് ആണ് നമ്മൾ ഹൈപ്പർട്ടനൂസ് പറയുന്നത് ഇവിടെ ഹൈപ്പർട്ടനൂസിൻ്റെ ലെങ്ത് എത്രയാണ് 13 സെൻറ്റിമീറ്റർ മനസ്സിലായോ അപ്പോൾ ആ ഒരു ട്രയാംഗിളിൻ്റെ 90 ഡിഗ്രി ആംഗിൾ വരുന്നത് ഹൈപ്പർട്ടനൂസിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വെർട്ടക്സൽ ആംഗിളാണ് എപ്പോഴും വരുന്നത് ഹൈപ്പർട്ടനൂസിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ആ ഹൈപ്പർട്ടനൂസ് ഡയമീറ്റർ ആയതുകൊണ്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടക്സിലൂടെ അത് കടന്നു പോകും മനസ്സിലായല്ലോ പറഞ്ഞാൽ ബാക്കിയുള്ള ആംഗിളുകളുടെ മെഷേഴ്സൊക്കെ ലെസ് ദാൻ 90 ആണ് എന്താ കാരണം ഒരു ട്രയാംഗിളിൻ്റെ 3 ആംഗിൾസ് സമ്മ 180 ഡിഗ്രിയാണ് ഒരാംഗിൾ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അടുത്ത രണ്ടെണ്ണത്തിൻ്റെയും സമ്മ 90 ആവാനേ പാടുള്ളൂ അപ്പോൾ തന്നെ 90 രണ്ടെണ്ണത്തിനാകണമെങ്കിൽ രണ്ടെണ്ണവും 90യേക്കാൾ ലെസ്സായിരിക്കണം അപ്പോൾ മറ്റ് രണ്ട് സൈഡുകൾ ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അത് അല്ലേ എവിടെ എവിടെ കടന്നു പോകും അതിൻ്റെ തേർഡ് കോർണർ ഓഫ് ദ ട്രയാംഗിൾ വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ
സർക്കിളിൻ്റെ ഔട്ട്സൈഡിലായിരിക്കും. തേർഡ് കോർണർ, ആ കോർണറുകളെല്ലാം സർക്കിളിൻ്റെ ഔട്ട്സൈഡിലായിരിക്കും. ദാറ്റ് ഇസ് അവർ ആൻസർ. എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. 24, 42 രണ്ട് മിസ്സിങ് ആയിട്ടുള്ള ടേംസാണ് കാണിച്ചിരിക്കുന്നത്. സർക്കിൾ ഇങ്ങനെ വരച്ചിരിക്കുന്നത്, രണ്ട് മിസ്സിംഗ് ആണ്, രണ്ടെണ്ണം മിസ്സിംഗ് ആണ്. ഇറ്റ്സ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് അല്ലേ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്, കോമൺ ഡിഫറൻസ് കണ്ടിരിക്കണം. 42 നിന്ന് 24 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും എന്നാത്ത ചോദ്യത്തിൽ? 42 മൈനസ് 24 തേർട്ടും 18 കിട്ടും. അപ്പോൾ അടുത്ത ടേം, തേർഡ് ടേം ആണ്, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? തേർഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 42 കൂടെ കോമൺ ഡിഫറൻസായി 18 ആഡ് ചെയ്യണം. 42 പ്ലസ് 18 എത്ര കിട്ടും? 60 എന്ന് കിട്ടും. വീണ്ടും അടുത്ത ടേം കാണാൻ എന്ത് ചെയ്യണം? 60 കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. തേർഡ് ടേം 78. അപ്പോൾ മിസ്സിംഗ് ബോർഡിലെ നമ്പറേഴ്സ് ഏതൊക്കെയാണ്? 16, 78 മനസ്സിലായോ? 60 and 78 ആർ നമ്പേഴ്സ്. അടുത്ത 258 ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്. 258 ഉള്ള അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടേം ഏതാ? 2. അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്ര? 5 - 2 സീക്വൽ ടു 3. ഇത് എത്ര സിമ്പിളല്ലേ. ഇനി അടുത്തത് ഈസ് 50 എ ടേം ഓഫ് ദി സീക്വൻസ്. തന്നിരിക്കുന്ന 50 ഇതിനകത്തെ ഒരു സീക്വൻസിലെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ രണ്ട് മാർഗങ്ങളുണ്ട്. ഞാൻ മുമ്പ് കോൺസെപ്റ്റൊക്കെ അടുത്ത കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈസ് 50 എ ടേം ഓഫ് ദി സീക്വൻസ് ആണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്, ഇതിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് വിൽ ബി ദ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് എന്നാണ്. അതുകൊണ്ട് 50 നിന്ന് ആദ്യത്തെ ടേമോ ഏത് ടേമോ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. അപ്പോൾ 50 - 2 നമ്മൾ ചെയ്തു, 48. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ്, 48 ആണ്. ഇത് കോമൺ ഡിഫറൻസ് എത്ര ഇവിടെ? 3 ആണ്. 48 3 അല്ലേ മൾട്ടിപ്പിളാണ്, മനസ്സിലായോ? 48 - 3 കൊണ്ട് എക്സാക്റ്റ് ഡിവൈസ് ചെയ്യാം, ഡിവിസിബിൾ ആണ്. 48 by 3 ഈസ് ഇക്വൽ ടു 60 എന്ന് കറക്റ്റായിട്ട് പോകും അല്ലേ. ദെയർഫോർ 50 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ടേം ഓഫ് ദിസ് സീക്വൻസ് മനസ്സിലായോ? ആണ് മനസ്സിലാകുന്നത്. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് 3-ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 3 × 1 / 7. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന എത്ര 3-ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് 3-ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ. ഹൗ മെനി 3-ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ അല്ലേ വിച്ച് ലീവ് റിമൈൻഡർ 3 × 7 എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. 3-ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് 100, അവസാനിക്കുന്നതോ ലാസ്റ്റ് നമ്പർ 999 എന്നാണ്. ഇവിടുത്തെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്നു. ഇപ്പോൾ 100 സ്റ്റാർട്ട് ചെയ്യണേ, 100 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. നമുക്ക് 100 ÷ 7 1, 7, 30, 4, 28 റിമൈൻഡർ 2 എന്ന് വരുന്നത്. നമുക്കിവിടെ ആവശ്യം റിമൈൻഡർ 3 ആണ് വരേണ്ടത് അല്ലേ. റിമൈൻഡർ 3 വരണമെങ്കിൽ നമുക്കിവിടെ 2 കൂടെ റിമൈൻഡറിൻ്റെ കൂടെ 3 ആകണമെങ്കിൽ 2 കൂടെ 1 ആഡ് ചെയ്താൽ പോരെ അല്ലേ. അപ്പോൾ ഇവിടെ 100 കൂടെ 1 ആഡ് ചെയ്ത് അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി അല്ലേ. ഫസ്റ്റ് ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് ടേം കിട്ടി എത്ര? 100 and 1 ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം 100 and 1. കോമൺ ഡിഫറൻസ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ ആണെന്ന് പറയുന്നതുകൊണ്ട് 7 ആയിരിക്കും എപ്പോഴും കോമൺ ഡിഫറൻസ്. 7 മൾട്ടിപ്പിൾസ് ഞാൻ കൊടുത്താൽ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ 3 റിമൈൻഡർ വരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 7 ആയിരിക്കും ഇത് കോമൺ ഡിഫറൻസ്. ഇനി ലാസ്റ്റ് ടേം എത്രയാണ്? 999 അല്ലേ. അത് 7 മൾട്ടിപ്പിൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്നതല്ല. അതിന് 7 കൊണ്ട് ഡിവൈഡ് നോക്കാം. നമുക്ക് നോക്കാം, 7, 29, 4, 28, 19, 7, 14 അഞ്ചാണ് റിമൈൻഡർ വരുന്നത്. 999 5 റിമൈൻഡർ വരുന്നത്, മനസ്സിലായോ? നമുക്കിവിടെ ആവശ്യം തന്നെ എത്ര റിമൈൻഡർ വരേണ്ടത്? 3 റിമൈൻഡർ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 5 നിന്ന് 2 മൈനസ് ചെയ്യണം. 5 നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 3 വരുന്നത്. അപ്പോൾ 999 നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 997 എന്ന് കിട്ടും. ഇതാണ് ലാസ്റ്റ് ടേം. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന ലാസ്റ്റ് ടേം 997 ആണ്. ഇനി ഫൈൻഡ് ദ നമ്പർ അല്ലേ, ഹൗ മെനി എന്നല്ലേ ചോദിക്കുന്നത്. നമ്പർ ഓഫ് ടേംസ് എൻ കാണാനുള്ള ഫോർമുല എന്താ? ലാസ്റ്റ് ടേം ഒന്ന്, ഇതിനെ ലാസ്റ്റ് ടേം 997 ആയിട്ട് എടുക്കാം. മൈനസ് ഫസ്റ്റ് ടേം എത്രയാ? 101 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയെന്ന് പറഞ്ഞാൽ 7 + 1 ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് കിട്ടും. 997 നിന്നും 101 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും?
997 minus 101. And 896. And 7 divided by 2. 256 8. 128 plus 1. 129. Number of terms 120. That is our answer. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒക്കെ എല്ലാവരും ആവർത്തിച്ച് ചെയ്ത് പഠിക്കും.